ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേട്ടസ്റ്റ് വേൾഡ്. ഞാൻ റൂബീന റംഷാദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറിട്ട കാഴ്ചയും മനസ്സിന് കുളിർമയേകുന്ന മലപ്പുറത്തുകാരുടെ മതമൈത്രിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. മലപ്പുറം ജില്ല മതമൈത്രിയുടെയും സഹായ സഹകരണത്തിൻ്റെയും പ്രതീകമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ അടുത്ത് സംഭവിച്ച വിമാനാപകടത്തിൽ നാം എല്ലാം സാക്ഷികളാണല്ലോ. കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പോലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് മലപ്പുറത്തുകാർ. അവരുടെ രക്ഷാപ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ താമസിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകനായ രാജേഷ് എന്ന 35-കാരൻ്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഒരുപാട് കൗതുകവും സവിശേഷതകളും നിറഞ്ഞതാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആശയം പ്രാവർത്തകമാക്കി വ്യത്യസ്ത മാതൃകയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശനം. വ്യത്യസ്ത മതചിത്രങ്ങൾ തൻ്റെ വീടിൻ്റെ വരാന്തയിൽ തൂക്കിയിട്ടും എല്ലാ മതവിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തിയുമായിരുന്നു ഗൃഹപ്രവേശനം. ഹൈന്ദവ ആചാരപ്രകാരമായ ഭഗവത്ഗീത, മുസ്ലിം ആചാരപ്രകാരമായ ഖുർആൻ, ക്രിസ്ത്യൻ ആചാരപ്രകാരമായ ബൈബിൾ, ഇവയെല്ലാം തൻ്റെ സ്വന്തം പൂജാമുറിയിൽ അദ്ദേഹം സ്ഥാപിച്ചു. തീർന്നില്ല, ആചാര ചടങ്ങിൽ ഹൈന്ദവ ആചാരപ്രകാര പൂജകളും മുസ്ലിം ആചാരപ്രകാരം ദുആകളും ചടങ്ങിലുണ്ടായിരുന്നു. ക്രിസ്തീയ ദേവാലയ വികാരിക്ക് ആ സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല. ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചു. വളരെ കൗതുകമുള്ള കാര്യമല്ലേ ഇത്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മതസൗഹാർദ്ദവും സ്നേഹവും ഉണ്ടായിരിക്കും. പക്ഷേ രാജേഷിൻ്റെ ഗൃഹപ്രവേശനം വേറിട്ട അനുഭവം തന്നെയാണ്. ഇതാണ് മലപ്പുറം ജില്ല. ഇങ്ങനെയാണ് മലപ്പുറത്തുകാർ. മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലപ്പുറം ജില്ലയെ ഇങ്ങനെ വർണ്ണിച്ചാലൊന്നും മതിയാകില്ല. തീർത്തും മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ എന്നും മലപ്പുറം ജില്ലക്കാർ എല്ലാവർക്കും മാതൃക തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.